ചെല്ലാനം പഞ്ചായത്തിൽ യു ഡി എഫുമായി സഖ്യം ചേരാനൊരുങ്ങി ട്വന്റി ട്വന്റി സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുക്കാനാണ് ട്വന്റി ട്വന്റിയും കോൺഗ്രസും കൈകോർക്കുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്വന്റി ട്വന്റി നേതാക്കൾ ഡി സി സി ഓഫീസിലെത്തി അടുത്തയാഴ്ച പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായും സഹകരിക്കുന്നില്ലെന്നും ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ലെന്നും ട്വന്റി ട്വന്റി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആരുടെയും പിന്തുണ വേണ്ടെന്നും ആരെയും പിന്തുണയ്ക്കുന്നില്ലെന്നുമുള്ള മുൻ നിലപാടിൽ ട്വൻ്റി ട്വൻ്റി ഉറച്ചു നിന്നതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലെ ന്യൂനപക്ഷമായ സി അധികാരത്തിലേറിയത് ചെല്ലാനത്തെ ഏറ്റവും വലിയ പ്രശ്നമായ കടൽക്ഷോഭം നേരിടുന്നതിൽ നാളിതുവരെ ആയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപമെടുക്കുന്നത് കിഴക്കമ്പലത്തെ പോലെ പിന്തുണയ്ക്കാൻ വൻകിട കമ്പനികളോ കോർപ്പറേറ്റുകളോ ഉണ്ടായില്ല മത്സ്യത്തൊഴിലാളികളും ദിവസകൂലിക്കാരായ തൊഴിലാളികളും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ചേരുന്ന ജനത ഈ കൂട്ടായ്മയിൽ പങ്കാളികളായി സാമൂഹ്യ പ്രവർത്തകനായ പവിഴം ബിജുവാണ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഒപ്പം പിന്തുണയ്ക്കാൻ നിരവധി പേരും രംഗത്തെത്തി ഓരോ വാർഡും കേന്ദ്രീകരിച്ച് വാട്സപ്പ് കൂട്ടായ്മകൾ തുടങ്ങുകയും ഈ കൂട്ടായ്മയോട് അവരുടെ ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് വെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഇത്തവണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് ഓരോ വാർഡിലും മത്സരിക്കുവാൻ അഞ്ചു പേരുടെ പട്ടിക തയ്യാറാക്കുകയും അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ വാർഡിലുള്ളവരെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തികച്ചും ജനാധിപത്യപരമായി തന്നെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കൽ പൂർത്തിയായി ഇത് തന്നെയായിരുന്നു ചെല്ലാനത്തെ വിജയത്തിന്റെ രഹസ്യവും ഇടതു വലതു മുന്നണികളെ എട്ടു സീറ്റ് സീറ്റുകളിൽ തറ പറ്റിക്കാൻ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞു അത്രയും സീറ്റുകളിൽ തന്നെ മികച്ച പ്രകടനവുമായി രണ്ടാമത് എത്തുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ വലിയ വിജയമാണ് ഈ കൂട്ടായ്മ പഞ്ചായത്തിൽ ഒന്നാകെ നേടിയെടുത്തത് കഴിഞ്ഞ തവണ ഉണ്ടായ കടൽക്ഷോഭത്തിൽ വീണ്ടും ചെല്ലാനും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ട്വന്റി ട്വന്റി പ്രവർത്തകർ ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവുമായി എത്തിയിരുന്നു എന്നാൽ ഇവ വിതരണം ചെയ്യാൻ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുവദിച്ചില്ല ഇത് വലിയ വിവാദമായിരുന്നു സി പി എം അനുകൂലികളായ ആളുകൾ പോലും ഇതിനെതിരെ രംഗത്തെത്തി ഇതേ തുടർന്നാണ് പഞ്ചായത്ത് ഭരണം ട്വന്റി ട്വന്റി ഏറ്റെടുക്കണം എന്ന വികാരം ജനങ്ങൾ തന്നെ പ്രകടിപ്പിച്ചത് ഇതേ തുടർന്നാണ് പാർട്ടി മുൻ നിലപാടിൽ നിന്നും പിന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നത് എട്ട് കൗൺസിലർമാരാണ് ചെല്ലാനം പഞ്ചായത്തിൽ ട്വന്റി ട്വന്റിക്ക് ഉള്ളത് ഒമ്പത് കൗൺസിലർമാർ ഉള്ള എൽ ഡി എഫ് ആണ് ഭരണം പിടിച്ചെടുത്തത് യു ഡി എഫിന് നാല് കൗൺസിലർമാർ ഉണ്ടായിരുന്നെങ്കിലും അന്ന് വിട്ടുനിന്നതിനാലാണ് ഭൂരിപക്ഷം നേടിയ എൽ ഡി എഫ് ഭരണം നേടിയത് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് നിലവിൽ സിപിഎം ഭരണം മാറ്റി പകരം ട്വന്റി ട്വന്റി ഭരണത്തിലേറാനാണ് ശ്രമിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനം ട്വന്റി ട്വന്റിക്കും എന്ന ഉപാധിയിലാണ് ധാരണയായത് ചെല്ലാനത്തുകാരുടെ ദുരിതമായ കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്ക് മുന്നിലുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തീരദേശത്തുള്ള എല്ലാവരും ട്വന്റി ട്വന്റിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് എന്താണ് ട്വന്റി ട്വന്റി രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കിഴക്കമ്പലം പഞ്ചായത്തിൽ ഭരണത്തിലേറിയ സംഘടനയാണ് ട്വന്റി ട്വന്റി പത്തൊമ്പത് വാർഡിൽ പതിനേഴിലും ജയിച്ച് അധികാരത്തിൽ വന്ന ട്വൻ്റി ട്വൻ്റി അഞ്ച് വർഷം കൊണ്ട് പഞ്ചായത്തിലാകെ മാറ്റിമറിച്ചു റോഡുകൾ പാലങ്ങൾ ഭരണരീതികൾ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തിന് പുറമെ വേറെ മൂന്ന് വാർഡുകളിൽ കൂടി ഭരണം പിടിച്ചു അതും പ്രതിപക്ഷത്തിന് നാമമാത്രമായ അംഗങ്ങളെ മാത്രം നൽകിക്കൊണ്ട് വേറൊരു പഞ്ചായത്തിൽ പ്രധാന പ്രതിപക്ഷമായി ഈ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ജയിച്ചു കിഴക്കമ്പലം മോഡലായിരുന്നു ഈ വിജയത്തിന്റെ അടിസ്ഥാനം